രതീഷ്, കോഴിക്കോട് ടൗണിൽ മഴ കൃത്യമായി ഇടവേള എടുക്കുന്നുണ്ട്. പക്ഷേ മലയോര മേഖലയിലാണ് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും മഴയ്ക്കൊപ്പം ആഞ്ഞു വീശുന്ന കാറ്റാണ് നാശനഷ്ടത്തിന് കാരണമാകുന്നത്. മരം കടപുഴകി വീണ് ഉള്ള അപകടമാണ് ഏറ്റവും കൂടുതൽ. ഈ പറഞ്ഞതുപോലെ തന്നെ നാദാപുരം മേഖലയിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും മരം വീണ് വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം ട്രാൻസ്ഫോമറിന് മുകളിലേക്ക് മരം വീണതിനെ തുടർന്ന് വൈദ്യുത ബന്ധം താറുമാറായ ഒരവസ്ഥയിലാണ്. ഇതൊക്കെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അവിടെ പുരോഗമിച്ചു വരികയാണ്. ഒപ്പം വെള്ളൂരിൽ ഒരു ഓടിട്ട വീടിന് മുകളിലേക്ക് തെങ്ങ് മറിഞ്ഞ് വീണ് വീട് ഭാഗികമായി തകർന്നു. കുറ്റ്യാടി വടയത്താണ് കിണറിടിഞ്ഞ് താഴ്ന്നത്. അത് തയ്യുള്ള പറമ്പിൽ വാസുവിൻ്റെ വീട്ടുമുറ്റത്തുള്ള കിണറാണ് ഇടിഞ്ഞ് താഴ്ന്നത്. ഇതിനോട് ചേർന്ന് തന്നെയാണ് വീടിൻ്റെ ഈ കുളിമുറി ഉൾപ്പെടെ ഉള്ളത്. അതും ഒരു അപകടാവസ്ഥയിലേക്ക് പോയി എന്ന് വീട്ടുകാർ അറിയിക്കുന്നുണ്ട്. ഒപ്പം താഴ്ന്ന മേഖലകളിൽ വെള്ളം കയറുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ പ്രത്യേകിച്ച് കാരശ്ശേരി പഞ്ചായത്തിലാണ്. കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂല വല്ലത്തായിപ്പാറ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ആ ചെറിയൊരു പാലമാണ് ഇവിടെ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ഇന്നലെ രാവിലെ മുതലാണ് കോഴിക്കോട് ജില്ലയിലും വടക്കൻ കേരളത്തിലും മഴ ശക്തമായി തുടങ്ങിയത്. അതിന് പിന്നാലെ തന്നെ ചില താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ കുറ്റ്യാടി മേഖലയിൽ താമരശ്ശേരിയിലൊക്കെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ഒരു തേക്ക് കടപുഴകി വീണതിനെ തുടർന്ന് വീട് പൂർണ്ണമായി തകർന്നിരുന്നു. ഗംഗാധരൻ എന്നയാളുടെ വീടാണ്. രണ്ടുപേരെയും അപകട സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ശബ്ദം കേട്ട് ഓടി മാറിയത് കൊണ്ടാണ് വലിയ രീതിയിലുള്ള അപകടം ഒഴിവായിരുന്നത്. ശരി, പലയിടത്തും പല അപകടങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. വടക്കൻ കേരളത്തിൽ മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്.